ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സുഖമല്ലേ എല്ലാവർക്കും എനിക്കും സുഖമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായാലോ തമ്മനെല്ലാം കണ്ടു ടൈറ്റിലെല്ലാം കണ്ടു അതെ ബ്ലേഡ് വെച്ച് എങ്ങനെയാണ് പിരികെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മളൊന്ന് എല്ലാവർക്കും പേടിയുണ്ടാവും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വേദനയും ഇല്ല കൊറോണയൊക്കെ വന്നതിന് ശേഷം ബ്യൂട്ടി പാർലറിൽ പോകുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ് അപ്പൊ അങ്ങനെയാണ് ഞാനും ഈ ബ്ലേഡിലോട്ട് വന്നത് ഇത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം അതിനു മുമ്പ് തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്കിൽ മാത്രമാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ കണ്ടോ ഞാനിപ്പോ ചെയ്തിട്ട് 3 ആഴ്ചയായി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ ചെയ്യാതിരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഈ പൊട്ട് എന്നുള്ള സംഭവം എടുത്തിട്ട് നമുക്ക് ഇതാ മുകളിലോട്ട് വെക്കാം ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരത്തേക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതാ അലോവെര ജെല്ലാണ് കുറച്ച് അലോവെര ജെല്ല് എടുത്തിട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെയാകുമ്പോൾ ഇത് നമുക്ക് അങ്ങനെ മുറിയത്തുമില്ല നമുക്ക് വേദന എടുക്കില്ല നമ്മുടെ ഇവിടുത്തെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അലോവെര ജെല്ല് ഞാൻ യൂസ് ചെയ്യുന്നത് അലോവെര ജെല്ലിന് പകരം നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ ലൂസ് പൗഡർ ഉണ്ടെങ്കിൽ ലൂസ് പൗഡർ ഉപയോഗിക്കാവേ അതും നല്ലൊരു ഓപ്ഷനാണ് ഞാനിപ്പം അലോവെര ജെല്ലാണ് എപ്പോഴും ഉപയോഗിക്കുക എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടും ഈസി ആയിട്ടും തോന്നുന്നത് നമുക്കിനി വേണ്ടത് ബ്ലേഡാണ് അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ബ്ലേഡ് ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു പുതിയ ബ്ലേഡ് എടുക്കാം ഒരു പുതിയ ബ്ലേഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ബ്ലേഡ് നമുക്ക് 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം 1 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളയേണ്ട കാര്യമില്ല 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പൊ ഇതാ നമ്മള് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം ഞാൻ എന്റെ നോട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് പോകും ഞാനിവിടെ മിറർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിവിടെ സ്ക്രീനിലോട്ട് നോക്കുകയാണ് സ്ക്രീനിലോട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊന്ന് വളച്ച് പിടിക്കുക ബ്ലേഡ് ആദ്യം തന്നെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഇതൊരു ഷേപ്പിന് വരച്ച് കൊടുത്തിട്ടും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ സ്ഥിരം എടുക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഏതൊരു ഷേപ്പിലാണ് വേണ്ടതെന്ന് അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് നിങ്ങൾക്ക് ഐബ്രോ പെൻസിൽ വെച്ച് വരച്ചിട്ടും എടുക്കാമേ ഇവിടെ ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇവിടത്തെയും കൂടെ എടുക്കാം ബ്ലേഡ് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം അതേപോലെ തന്നെ വേളിയിൽ നിന്ന് സ്കിന്നൊന്ന് വലിച്ചു പിടിക്കുകയും ചെയ്യണം കേട്ടോ ഇവിടെ ഒരു പൊടിക്കും കൂടി ഉണ്ട് നമുക്ക് ഈ നടുക്കത്തെ എനിക്ക് കൂട്ടുപിരികമാണ് അതേപോലെ നടുക്കുള്ളവർക്ക് എടുക്കാം ബ്ലേഡ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഒരു സൈഡ് വെച്ചിട്ട് ചെയ്യുക നമുക്ക് താഴെ ഭാഗത്തും കൂടി എടുക്കാം അതേപോലെ തന്നെ ബ്ലേഡ് ഒന്ന് മടക്കി പിടിക്കണം അതേപോലെ തന്നെ ഇവിടെ നിന്ന് വലിച്ചും പിടിക്കണം കേട്ടോ എനിക്ക് ഒരുപാട് തിന്നാക്കുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് തിന്നാക്കുന്നില്ല എന്റെ പിരികം കേട്ടോ ഏകദേശം ഇവിടെ ആയി നമുക്ക് നെക്സ്റ്റ് ഇതും കൂടെ എടുക്കാം ഇതിപ്പോ 2 പിരികവും ഏകദേശം ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതേപോലുള്ള ചെറിയ ചീപ്പ് അല്ലെങ്കിൽ ഐബ്രോ ബ്രഷ് വെച്ചിട്ടാണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് ചീവി കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ 2 സൈഡിലും ഇതേപോലത്തെ ഒരു ചെറിയ സിസേഴ്സ് എടുത്തിട്ട് നമുക്ക് ബാലൻസ് വന്ന് കട്ട് ചെയ്ത് കളയാം
കുറച്ചുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ഇളക്കി പറയാം. ഒരുപാട് ഉണ്ടായിരുന്നതുകൊണ്ട് മുഖത്തൊക്കെ ആയിട്ടുണ്ട്. ഷേപ്പ് ആയിട്ടില്ലേ. ഇപ്പൊ ഐബ്രോസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ കുറച്ച് അലോവെറ ജെൽ ഒന്ന് തേച്ചു കൊടുക്കാം. സ്കിന്നിന് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലോവെറ ജെല്ലി വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അലോവെറ ജെല്ലി ഇല്ലെങ്കിലും നിങ്ങൾ ഏതാണ് മോയ്സ്ചറൈസർ ക്രീം ഉപയോഗിക്കുന്നത് അതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഓക്കെ, ഇപ്പൊ സൂപ്പർ ആയില്ലേ. ഇനി നമുക്ക് ഈ പൊട്ടെടുത്ത് താഴെട്ട് തന്നെ വെക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഐബ്രോസ് എങ്ങനെയാണ് ബ്ലേഡ് വെച്ചിട്ട് ഷേപ്പ് ചെയ്യണമെന്ന് മനസ്സിലായല്ലേ. ഭയങ്കര ഈസി ആണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പോയി ഒരു ബ്ലേഡ് എടുത്തിട്ട് വന്നിട്ട് ചുമ്മാ ഒന്നും ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് നോക്കിയിട്ട് നന്നായിട്ട് സൂക്ഷ്മതയോടുകൂടി വേണം ചെയ്യാൻ. കാരണം ബ്ലേഡാണ് മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. പിരിക ത്രെഡ് ചെയ്യാനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലേ. ഈസിയാണ്, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ടിപ്സാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത്. അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.